Hi friends, Ridhus vlog channel ki ellarkku swagatham. Nammal indu vidu undakkan ponad nalla sweet aanu nalla adipoli sweet badhusha aanu undakkan ponad idu kazhikkan nalla taste aanu ta nalla adipoli taste idu undakkanayittu nalla eluppaanu. Appa video ilekku ponnittu munne ningal ee channel aadiyatta kaanu ennachal onnu subscribe cheyidollata. Appa namukku neram kalayenda vegam thanne video ilekku va. Within Dakanet in Anivade, Uri glass, my dear Kananda. I would a corcha and Dakanolota Nidilki, or under teaspoon, Nayo Chodaka. Then Lopodi go to the Lady Kenya, then and sits in the Yoka chair to good cata, Urunul, soda podi chair to the Kinder. Pinadilka, shut in a loop, what a chair to woodka. Middle language and nigh on the mix say the deca, neum, soda podi, pokeri, hippodil and nigh on the mix say the deca. But a la mix say the tender, need the liquor, corresha, a loach or the tay donna, corchedica. Nanoda patchella and a tedic another donna than nigh on the corchedica. കുറച്ചെടുത്ത് ഇട്ടിണ്ട് ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു അര മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നിങ്ങൾക്ക് സമയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒരു 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇത് ഒന്നുകൂടി നന്നായി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും ഇതിപ്പോൾ ഒരു അര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ അപ്പോൾ ഇത് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ 1 മണിക്കൂറൊക്കെ വെക്കണേന്ന് വെച്ചാൽ ഇതിനേക്കാൾ നല്ല സോഫ്റ്റ് ആവും ട്ടാ അപ്പോൾ ഇതിന്ന് നമുക്ക് കുറച്ച് മാവ് എടുക്കാം ചെറിയ ചെറിയ ഉണ്ടകളാണ് ഞാനിപ്പോൾ ഇവിടെ ആക്കിയെടുക്കുന്നത് കുഞ്ഞി കുട്ടി പാദശാലായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതൊന്ന് നന്നായി ഒന്ന് ഊർട്ടിയെടുക്ക ഇതിൻ്റെ നടുക്ക് നന്നായി വരല് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഉഴുന്നുവട പോലെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഹോൾ വരണമെന്നില്ല ഇതുപോലെ നടുക്ക് കുഴിച്ച് നന്നായി ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള എല്ലാതും ഒന്ന് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് നമുക്കൊരു പഞ്ചസാര പാനി റെഡിയാക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ ഞാനിവിടെ കുറച്ച് പാനി റെഡിയാക്കണുള്ളൂ അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പാനിയൊക്കെ റെഡിയാക്കുക മധുരം എപ്പോഴും കുറവ് എടുക്കുന്നതായിട്ടാണ് നല്ലത് അതിന് ടേസ്റ്റ് അപ്പോൾ ഇതിവിടെ റെഡി അതിൻ്റെ കയ്യിൽ ഒട്ടുന്ന ഒരു ഭാഗത്തിനാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ആ നേരം കൊണ്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം തീ കൂട്ടിയിട്ടിട്ട് ഇത് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ചിടുക ഒരു മീഡിയത്തിലാക്കി ഇട്ടിട്ട് ഇത് ഫുള്ളായും വറുത്തെടുക്കുക ഇപ്പോൾ ഒരു ഗ്ലാസ് പൊടിയിലേക്ക് നമുക്കൊരു 8 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗം മറിച്ചിട്ടിട്ട് ഇത് മുരിച്ചെടുക്കുക ഇതിപ്പോൾ അധികം നേരമൊന്നും ഇടേണ്ടി വരില്ല വേഗം തന്നെ മുരിഞ്ഞ് കിട്ടും നമുക്ക് നല്ലോണം അങ്ങോട്ട് മുരിഞ്ഞ് വരണ്ട ചെറുതായി ഒന്ന് കളർ മാറി വന്നാൽ മതി ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറിൽ നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ പഞ്ചസാര പാനി നല്ല ചൂടുണ്ടായിരിക്കുന്നുണ്ട് ഇത് ഇടുന്ന സമയത്ത് അപ്പോൾ ഞാനതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാറിണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് കോരിയിട്ട് നമുക്ക് നേരെ തന്നെ ആ പാനിയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ പാനി ഒന്നും കൂടി ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതെല്ലാം കോരിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് അതിൽ തന്നെ കുറച്ച് നേരം ഇട്ട് വയ്ക്കുക ഒരു 10-15 മിനിറ്റൊക്കെ അതിൽ തന്നെ ഇട്ട് വയ്ക്കുക അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ എന്നാൽ രണ്ട് ഭാഗത്തേക്കും അത് നന്നായി പിടിച്ച് കിട്ടുള്ളൂ ഈ പഞ്ചസാര പാനി അതിൽ പിടിച്ചിട്ട് അതിങ്ങനെ വറ്റും വെള്ളമൊക്കെ വറ്റി ഇതിലേക്ക് നല്ലോണം പിടിക്കും അതുവരേക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടേ ഇരിക്കുക ഇതിപ്പോൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു 3-4 ദിവസമൊക്കെ എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുണ്ട ഇതിപ്പോൾ അടുത്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുകയാണ് ഇനി ഇതൊന്നും കൂടി ഒന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് വറ്റി വരണം ഇതിപ്പോൾ കുറച്ച് ചൂടുണ്ട് കേട്ടോ ഇതിപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോൾ തന്നെ ഇതൊന്ന് സെറ്റായിട്ട് വരും ഇപ്പോൾ ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നല്ല കളറൊക്കെ ഉണ്ട് കാണാനായിട്ട് അപ്പോൾ എനിക്ക് തന്നെ ഇത് കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് വന്നു ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളാം ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടവും
ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലോണം ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കയ്യിലൊന്നും നമ്മൾ ഒട്ടില്ല. ഇപ്പോൾ ഇത് ഉള്ളാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ നല്ലോണം മുരിച്ചെടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വായിലിട്ട് തന്നെ അലിഞ്ഞു പോകുമെന്ന് പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറയില്ല. അതുപോലെ തന്നെ ഇത് നമുക്ക് അത്രയ്ക്ക് ഇഷ്ടം, എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇഷ്ടമായെങ്കിൽ എന്നല്ല, എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ പിന്നെ എന്താ പറയുക, എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.